തിരുവനന്തപുരം കാരക്കാമണ്ഡപത്ത് പത്ത് വീട്ടിൽ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ചതിൽ ഭർത്താവ് കസ്റ്റഡിയിൽ. ആശുപത്രിയിൽ എത്തിക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കുടുംബം തള്ളിയെന്ന് ആരോഗ്യപ്രവർത്തകർ പറഞ്ഞു. യുവതിയെ ചികിത്സിച്ചത് തട്ടിപ്പുകാരാണെന്നും സംശയമുണ്ട്. അയൽവാസികളുടെ പ്രതികരണത്തിലേക്ക് ആദ്യം. ഒരു മാസത്തേക്ക് മുമ്പ് ഇതേപോലെ അസുഖം വന്നപ്പോഴും വയ്യാതെ സുഖമില്ലാതെ കിടന്നപ്പോൾ അയൽവാസികളെ രണ്ട് മൂന്ന് പേര് കയറിപ്പോയി ആദ്യ ഭാര്യയെ വിളിച്ച് ആദ്യ ഭാര്യയെ മോളുമായിട്ട് വന്ന് ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി എന്ന് അറിഞ്ഞുകൂടാ. അവളെ കൊണ്ടുപോയിട്ട് പിറ്റേന്ന് അവൾ വന്ന് വന്നപ്പോൾ അതിന് ശേഷം ആരട്ട് മിണ്ടയില്ല, വെളിയിലും ഇറങ്ങൂല. അപ്പോൾ അവർ പറഞ്ഞ് വിലക്ക് വെച്ചിരുന്നു ആരുമായിട്ട് സംസാരിക്കല്ലത്. അതിന് ശേഷമാണ് ഈ വർക്ക് അവരെല്ലാം വന്നത്. ദീപികയും എല്ലാം അവർ വന്ന് എല്ലാം നോക്കിയിട്ട് അപ്പോൾ അവൻ പറയണം എന്തെന്ന് വെച്ചാൽ അത് എൻ്റെ ഭാര്യയെ നോക്കാൻ എനിക്കറിയാം, നാട്ടുകാരും അയൽവാസികളൊന്നും നോക്കണ്ട, എന്റെ ഭാര്യ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. അക്കോ പഞ്ചറാണെന്ന് പറഞ്ഞു, അക്കോ പഞ്ചറ് ആറാണെന്നും അറിഞ്ഞൂട. പക്ഷെ ഒന്ന് രണ്ട് ദിവസം ഒരു കാറിൽ ഒരു പയ്യനും ഒരു പെണ്ണും വരണുണ്ട്, നമ്മളത് കണ്ടില്ല ആളാരാണെന്ന്. രണ്ട് മൂന്ന് ദിവസം കയറിപ്പോവും അവരിറങ്ങിപ്പോവും ഒക്കെ ചെയ്യും. പഞ്ചറാണെന്ന് പറഞ്ഞ് പ്രസവിപ്പിക്കാൻ വേണ്ടി നോക്കാം, എൻ്റെ ഭാര്യ പ്രസവിക്കട്ടെ, നാലാമത് പ്രസവിക്കട്ടെ എന്നാണ് അയാളുടെ തീരുമാനം. മൂന്ന് സിസേറിയനായിരുന്നു. പിന്നെ അയാൾ ചികിത്സ നിഷേധിച്ചത് തന്നെയാണ് മരണ കാരണം. ആദ്യം നെടുമങ്ങാടായിരുന്നു, അതും ഇയാൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ല, അവിടുത്തെ നാട്ടുകാരാണ് കൊണ്ടുപോയി ഇതുപോലെ സിസേറിയനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കിയത്. ഇത് പേടിച്ചിട്ടാണ് പോവാത്തത്. ആ ഈ ചേച്ചി പേടിയായിരുന്നു, ഉപേക്ഷിച്ച് കളയൂ എന്ന് പറഞ്ഞിരുന്നതുകൊണ്ടാണ് മാത്രമാണ് ഇവർ ഹോസ്പിറ്റലിൽ പോവാത്തത്. പിന്നെ ഭർത്താവ് പറയുന്നത് അനുസരിച്ച് അതിനകത്തിരുന്നു അവർ.